വെട്ടി ഒരു തൊപ്പി ചോദിച്ചു ഇവിടെ നിൽക്കാൻ നേരം ഞാൻ വെച്ചാൽ ആൺകുട്ടി ആദ്യം വന്ന് എന്തോ ചോദിച്ചേ ഞാൻ പറഞ്ഞേ അനിയാന്നല്ലേ വിളിച്ചേ അതാണ് പതിനേഴ് വയസ്സുണ്ട് പതിനേഴാം വയസ്സ് നൂറോളം കുട്ടികളെ ഇതാണ് ട്രെയിനിങ് കൊടുത്ത് നല്ല എക്സ്പെർട്ട് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ അതുകൂടാതെ തന്നെ അഞ്ച് കുതിരയുടെ ഒരു ഓണറും കൂടെ ആണല്ലേ ആദ്യമായിട്ടൊരു കുതിരപ്പുറത്ത് വരും കേട്ടോ കേരള എക്സ്പീരിയൻസ് ആദ്യം റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകാറുണ്ടോ അന്നേരം ആൾക്കാരെ എന്തെങ്കിലും പറയാറൊക്കെ ഉണ്ടോ കമന്റ്സ് വരാറുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് കഴുത പോകുന്നു ഈ കഴുതയും കുതിരയും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടോ ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ ഒരു കുതിരക്കാരനെ കാണിച്ചു തരാം കുതിരക്കാരനല്ല കുതിരക്കാരി ഉണ്ടോ നിൽക്കുന്നുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എടുത്തല്ലേ ഓക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒന്നും പറയല്ല നമ്മൾ മുടിയൊക്കെ വെട്ടി രാമ ആൺകുട്ടിയെ പോലെ നിൽക്കുകയാണ് സംഭവം ആളുടെ പേര് അശ്വതി എന്നാണ് അശ്വതിയുടെ കുതിരയാണ് നമ്മൾ കണ്ടത് ആ നമ്മളെ കുതിരയുടെ പേര് എന്തുവാ ലക്ഷ്മി ഈ നിൽക്കുന്ന കാരൊക്കെയാ സ്റ്റുഡന്റ് അല്ലേ ഓഹോ വേണ്ടോ ഇപ്പൊ എത്ര നിലവിൽ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് നൂറിപ്പുറത്ത് എത്ര കുതിരയുണ്ട് ഇപ്പം അഞ്ചു കുതിരയുണ്ട് അല്ലേ അവരൊക്കെ പേരൊക്കെ ഒന്ന് പറയാവോ നാഗവല്ലി എന്താ അങ്ങനെ ടെറർ അല്ലേ പിന്നെ റേഡിയോ ചെറുത് പോണി എനത്തി പെട്ട റേഡിയോ അത് എന്റെ പ്രത്യേകത എന്തുവാ ഹൈറ്റ് കുറവല്ലേ ഇനി എത്ര വളരത്തില്ല മിനിയേച്ചർ ആയിരിക്കും അതുപോലെ പിന്നെ റിയ ഉണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മി അല്ലേ അങ്ങനെ അഞ്ചു പേരാണല്ലേ ഇവര് ഇന്നത്തെ ആക്റ്റീവ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ആക്റ്റീവ് അടിക്കുന്ന ആരാണ് ലക്ഷ്മിയാണല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ എത്ര ഇപ്പം ഞാൻ ഇവിടെ വരാൻ നേരത്താ ഇതൊരു കുട്ടിയല്ലേ പഠിപ്പിച്ചോണ്ടിരുന്നല്ലേ ഇദ്ദേഹത്തിന്റെ പേരെന്തുവാ ഇങ്ങോട്ട് അടുത്തോട്ടില്ലേ പേരെന്തുവാ റിതു റിതു എത്ര ആളോട് പഠിക്കുന്നു ഇപ്പം എത്ര നാളോട് ഈ ഹോഴ്സ് റൈഡിയോ നടത്തുന്നുണ്ടെന്ന് ചോദിച്ചു ആ ഒരു മാസം അല്ലേ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞോ അതോ പഠിച്ചു കഴിഞ്ഞല്ലേ നിങ്ങൾ ഇവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ പുറത്തോട്ട് കൊണ്ടുപോയി നേരത്തെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു ഒരു വെള്ളക്കുതിരയുടെ അടുത്തിരിക്കുന്നേ അത് ഏതാ ആള് അതാണ് അപ്പു ഇല്ലേ അദ്ദേഹത്തെ ഒന്ന് കാണാൻ താല്പര്യമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് വരാം തീർച്ചയായും വരുന്നതാണ് കുട്ടികൾ ഇതാണ് കുട്ടികൾ വന്നാൽ അവർക്ക് മുൻകരുതലായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണം പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ റെഡി ഇരിക്കുമ്പോഴൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കുതിരയുടെ ഒരിക്കലും കുതിരയുടെ പുറകിൽ പോകരുതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കും കാരണം കുറെ പോയി കിക്ക് കിട്ടി കഴിഞ്ഞാല് എന്താ പറയാ നല്ല പെയിൻ ആയിരിക്കും കിക്ക് കിട്ടുന്നു എങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പൊ പട്ടികളുടെ സ്വഭാവമാണ് എന്താ പറയാ കടിക്കാൻ നമ്മളെ അതുപോലെ കുതിരക്ക് രണ്ട് സ്വഭാവം ഉണ്ട് കടിക്കുകയും ചെയ്യും ദേഷ്യം വരുമ്പോ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റുമത് മടങ്ങിയിരിക്കും അടുത്ത് പോവായിരിക്കും അല്ലേ അതുപോലെ കുതിരയുടെ ബാക്കിൽ പോയിരിക്കാം നേരത്തെ ഇവിടെ പറഞ്ഞിട്ട് കേറുമ്പോൾ കാലം തട്ടാതെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഏതോ ഇവിടെ ആരോടത്തോ പറഞ്ഞേ കേട്ടായിരുന്നു ഞാൻ പിന്നെ കാര്യമുണ്ട് കേട്ടോ ഇദ്ദേഹം ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാ കേട്ടോ അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ് നമ്മൾ ആദ്യം കാണാം ഞാൻ തന്നെ ഡൗട്ട് ആദ്യം മുടിയൊക്കെ വെട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ നിൽക്കാൻ നേരം ഞാൻ വെച്ചാൽ ആൺകുട്ടി ആദ്യം വന്ന് എന്തോ ചോദിച്ചേ ഞാൻ പറഞ്ഞേ അനിയാന്നല്ലേ വിളിച്ചേ അതാണ് ഒരു പെൺകുട്ടിയാണ് അന്നേരം ആ പെൺകുട്ടിയാണ് ഈ പറഞ്ഞ നൂറോളം കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പൊ ഈ എത്ര വയസ്സുണ്ട് ഇപ്പൊ കറക്റ്റ് പതിനേഴ് വയസ്സുണ്ട് പതിനേഴാം വയസ്സ് നൂറോളം കുട്ടികളെ ഇതാണ് ട്രെയിനിങ് കൊടുത്ത് നല്ല എക്സ്പെർട്ട് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ അതുകൂടാതെ തന്നെ അഞ്ച് കുതിര ഒരു ഓണറും കൂടെ ആണല്ലേ പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് സാധാരണ പറഞ്ഞാൽ ഈ കുതിരപ്പുറത്ത് നിന്ന് വീഴുമെന്ന് അങ്ങനെ ഒരു പേടി കൊണ്ട് മാതാപിതാക്കളെ കുട്ടികളെ വിടാതിരിക്കും പെൺകുട്ടികളെ ഒട്ടും വിടത്തില്ല ആ സ്ഥാനത്താണ് അശ്വതി ഈ മേലെ നിൽക്കുന്നത് അന്നേരം അവർക്ക് കൊടുക്കാനുള്ള കുറച്ചൊരു മെസ്സേജ് എന്തൊക്കെയാണ് അതായത് പൊതുവെ അതായത് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പേരൻസിനും ഉള്ളൊരു പേടി തന്നെയാണ് കുതിരപ്പുറത്ത് നിന്ന് എന്തെങ്കിലും കുതിര എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളതൊക്കെ
പക്ഷേ എന്താ പറയുക, എല്ലാ കുതിരകളും ഒരുപോലല്ല. അതായത് ഇപ്പം നമ്മൾ റൈഡിങ്ങിന് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കുതിരകൾ പൊതുവെ സൈലൻ്റ് ആയിരിക്കും. അതായത് ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത കുതിരകളെ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പേരൻസ് ആരും എന്താ പറയുക പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ പറയുക, അഥവാ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ബാലൻസ് പോകാന്നുണ്ടെങ്കിലും ഒന്നും പറ്റാതിരിക്കാനുള്ള സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഹെൽമെറ്റ് ഉണ്ട്, ജാക്കറ്റ്, എല്ലാം ഉണ്ടല്ലേ. ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് യാതൊരുവിധ അപകടവും പറ്റത്തില്ല എന്നുള്ളത് ഞാൻ തന്നെ ഗ്യാരണ്ടി തരുന്നു. ഇദ്ദേഹമാണ് അപ്പം കയറാൻ പോകുന്നത്? ഇദ്ദേഹം എന്ന് പറയാൻ, ആ ഇതൊരു പെൺകുട്ടിയാട്ടോ, രണ്ടുപേരും തിരിച്ചറിയാൻ വേണ്ടി. ഞാൻ കളിയാക്കുമല്ലോ കേട്ടോ. പേരെന്താ പറഞ്ഞേ? ഋതു. ഋതു ഇപ്പം റെഡി ആകാൻ പോകല്ലേ. ഓക്കെ, നമ്മൾ സേഫ്റ്റി എടുത്ത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ലേ, സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ജാക്കറ്റ് ഒന്ന് ഇട്ട്. ആ ഋതു എന്തിനാ പഠിക്കുന്നത് ഇപ്പം? എത്ര പഠിക്കുന്നത്? ഏഴിലാണ് പഠിക്കുന്നല്ലേ. ഇപ്പം ഒരു മാസത്തോളമായില്ലേ? ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്തില്ലേ? ആ വെരി ഗുഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകാറുണ്ടോ? അന്നേരം ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയാറൊക്കെ ഉണ്ടോ? കമന്റ്സ് വരാറുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? കഴുത പോകുന്നു. ഈ കഴുതയും കുതിരയും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടോ? അന്നേരം വിഷമം തോന്നിട്ടുണ്ടോ? ഒന്നും തോന്നിട്ടില്ലേ. ആൾ തിരക്കുള്ള റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പല ആൾക്കാർ നോക്കി നിൽക്കാറുണ്ട്. അതൊരു കറക്റ്റ് എത്രാമത്തെ ദിവസം തൊട്ടാണ് ഈ കുതിരകളോട്ട് വരാനുള്ള കാരണം എന്താണ്? അത് ഈ പറഞ്ഞാലും നമുക്ക് അറിയത്തില്ല, കുതിര മേടിക്കാൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അച്ഛൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ പശുവിനെ എടുക്കാൻ വേണ്ടി തന്നിട്ട് പോയ സമയത്താണ് ഇങ്ങനെ കുതിര മേടിക്കാൻ കിട്ടുമെന്ന് വീട്ടിൽ വന്ന് പറയുന്നത്. അങ്ങനെ നമ്മള് കൊറേ വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ ഒരു കുതിര എടുത്തു. പഠിക്കാൻ വേണ്ടി ചുമ്മാ എടുത്തയാ, ഒരു എല്ലാത്തിന്റെയും കൂടെ കുതിരയും നല്ല രീതിയിൽ എടുത്തയാ. അങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സ്വയമേ പഠിച്ചാണോ വേറെ പോയി പഠിച്ചിട്ട് വന്ന് റൈഡിങ് തുടങ്ങിയാണ് സ്വന്തം? പിന്നെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കൊറേ പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് തോന്നി എന്തുകൊണ്ട് പഠിപ്പിച്ചൂടെ, പൊതുവേ അങ്ങനെ ഗേൾസ് ആരും എന്താ ഹോഴ്സ് റൈഡിങ്ങിൽ പഠിപ്പിക്കുന്നതായിട്ടില്ല. കുറവാണ്, നിലവിൽ തന്നെ ഹോഴ്സ് റൈഡിങ് കുറവാണ്, പൊതുവേ കുറവാണ്. ആണുങ്ങളായാലും സ്ത്രീകളായാലും എല്ലാം പൊതുവേ കുറവാണ്. അതില് ഗേൾസും പൊതുവെ ഇപ്പൊ ഇല്ല. അതാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് കൂടാന്നുള്ളത് ഇത് വന്നു തുടങ്ങി. അതുമല്ല പേരൻസിന് കുറച്ചുകൂടെ കംഫർട്ടാണ് ഗേൾസിൻ്റെ അടുത്ത് പഠിക്കാൻ, ഈ പെൺകുട്ടികളുള്ള പേരൻസിന് കംഫർട്ടാണ്. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി ഗമ്മയും കെറ്റപ്പൊക്കെ തന്നെയല്ലേ ഈ കുതിരയുടെ ഇറങ്ങുമ്പോൾ? എന്താ പറയാ, രാജാവിന്റെ വാഹനം തന്നെയാണ്. ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താം, പേരെന്താണ്? എന്റെ പേര് സുനിൽ. സുനിൽ, സുനിലെ ഈ കുതിരയായിട്ട് ബന്ധം എന്താണ്? പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുവല്ലേ, രണ്ടുപേരും ചേർന്നപ്പോ ചെയ്യുന്നില്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഇതല്ലാതെ പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്?
അതല്ല ഞാൻ ചോദിച്ചേ, ഇപ്പൊ കുതിര നിങ്ങളിപ്പം പഠിപ്പിക്കുക അല്ലാതെ പുറത്ത് അല്ലാതുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്? പ്രോഗ്രാംസിൽ എന്തൊക്കെ പ്രോഗ്രാമിനാണ് കൊണ്ടുവന്നത്? ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് കുതിര? വൈറ്റായിരിക്കും അല്ലേ, കാണാൻ ലുക്ക് ആണ്. ഞാൻ നേരത്തെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? സുനിൽ. അതല്ല അവളെ വെള്ളക്കുതിരയുടെ പേര് നാഗവല്ലി അപ്പു. നാഗവല്ലി അതൊരു ഗുമ്മ പേരായതല്ലേ നാഗവല്ലി. ആളുടെ ടെറർ അല്ലേ അത്രയും ആക്റ്റീവ് ആണല്ലേ. സ്റ്റാലിൻ. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതണക്ക് റൈഡ് പഠിക്കാനോ അല്ലെങ്കിൽ കല്യാണ ഷൂട്ടോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കുതിരപ്പുറത്ത് വരും കേട്ടോ. കേരള എക്സ്പീരിയൻസ് ആദ്യം അവിടെ നിസ്സാരല്ല കേട്ടോ. നമ്മള് ഡ്രൈവ് നമ്മള് വണ്ടി കയറി ഡ്രൈവ് ചെയ്യുമ്പോഴേ രണ്ടേയും കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഗിയർ ഇടുന്ന കാര്യം വേറെ, ലെഫ്റ്റ് റൈറ്റ് ഒന്ന് പിടിച്ചോ, ലെഫ്റ്റ് പിടിച്ചോ. ഞാൻ പഠിച്ചു കേട്ടോ, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, ഡ്രൈവിംഗ് പഠിച്ചു. എടാ കുറേ നടാ ആണല്ലേ. പൊളി പൊളി പൊളി. ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ കേട്ടോ. നമ്മൾ ഈ ഓട റണ്ണ സ്കൂളിൽ സ്പീഡിൽ പോകുമ്പോഴേ പൊങ്ങി പൊങ്ങി പോകാറുണ്ട് ഓട്ടോമാറ്റിക്. അതോ നമ്മൾ സ്വയമേ പൊങ്ങുന്നതോ? സ്വയമേ ചെയ്യുന്നല്ലേ. അതാ പഠിക്കാനുള്ളത്. നമ്മളെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റും രണ്ട് ഈ വള്ളി വന്നില്ലേ എന്ത് പറഞ്ഞ റോപ്പ് റെയിൻസ്. ഓക്കെ, ഇത് ഈ പിടിച്ച രീതി ഉണ്ടോ? ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിണ്ണി വെള്ളം എന്നൊക്കെ പറയുന്നില്ല, ആ വെള്ളം ഇടയ്ക്കൂടെ കയറി തള്ളവരുടെ ഇടയ്ക്കൂടെ ഇറക്കി കാണിക്കുന്നത്. അത് നമ്മൾ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും വലിക്കുമ്പോൾ, ഇത് ലെഫ്റ്റും റൈറ്റും പോകും, അതുകൂടെ തന്നെ അമർത്തി പിടിക്കും, വലിച്ചു പിടിക്കുമ്പോൾ സ്പീഡ് കുറയും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നേരം നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ തൊട്ട് താഴെ ഇടുന്നതായിരിക്കും. അന്നേരം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.